തിരുവില്ലാമല പറക്കുട്ടിയാല വെടിക്കെട്ട് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണെങ്കിലും രണ്ടു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്ന് ഊർജിതമായിട്ട് വരാൻ വേണ്ടി കമ്മിറ്റിക്കാർ ഉത്സാഹപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൊല്ലം. അത് കാരണം ഈ കൊല്ലം സാമ്പിൾ നടത്തും. ഇന്നിപ്പോൾ ഇതാ സംയുക്തമായിട്ടുള്ളൊരു വെടിക്കെട്ട് ഗ്രൗണ്ടിൽ തന്നെ നടത്താൻ കുറേ കാലമായിട്ട് നടക്കാൻ സാധിക്കാത്തൊരു കാര്യമായിരുന്നു. ഇന്നിവിടെ ഗ്രൗണ്ടിൽ ഒരു വെടിക്കെട്ട് 8 മണിക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് കിഴക്ക് മുറിക്കാരുടെ ഗംഭീര വെടിക്കെട്ട് ശ്രീകൃഷ്ണകോവിലിൻ്റെ അവിടുത്തെ പാടത്ത് നടക്കുന്നുണ്ട്. പിന്നെ പുലർച്ചയ്ക്ക് പാമ്പാടിക്കാരുടെ വെടിക്കെട്ട് 2.5 മണിക്ക് മലാറപ്പാടത്തും പടിഞ്ഞാറ്റുമുറിക്കാരുടെ അതിഗംഭീരമായ വെടിക്കെട്ട് മലാറപ്പാടത്ത് തന്നെ 4.5 മണിക്കും നടക്കുന്നതാണ്. പഴയ ഒരു ഗാംഭീര്യം ഇല്ലെങ്കിലും ചെറിയ സാധനങ്ങൾ വെച്ചുകൊണ്ട് കളർഫുള്ളായിട്ടുള്ള വെടിക്കെട്ടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ മാതിരി ഗർഭകാലിക്ക് ഡൈനകളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴിമീനിലും ഡൈനയുടെ അഭാവം ഉണ്ടെങ്കിലും തിരക്കേടില്ലാത്ത സാമാന്യം കാണികൾക്ക് ആരം പകരുന്ന രീതിയിലുള്ള ഒരു വെടിക്കെട്ട് തന്നെയാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൊല്ലം. അവിടെ നിന്നാണ് 3 ദേശങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ആദ്യത്തെ വെടിക്കെട്ട്. പറക്കോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ആദ്യത്തെ വെടിക്കെട്ട് തുടങ്ങുന്നത് ആ ഭാഗത്തു നിന്നാണ്. അതിങ്ങനെ പൊട്ടിപ്പൊട്ടി വന്ന് ഇവിടെ വരെ സിംഗിൾ സിംഗിളായിട്ട് വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് മാലപ്പടക്കൂടെ കയറി മാലയും അമിട്ടും ഒരുമിച്ചാണ് പിന്നെ പൊട്ടുക. അവിടെ നെന്മാറ വല്ലങ്ങി വേല നെന്മാറക്കാരുടെ വെടിക്കെട്ട് പൊട്ടിച്ച അതേ ടീം തന്നെയാണ്. പറക്കോട്ടുകാവ് സാമ്പിൾ വെടിക്കെട്ട് ഇവർ തന്നെ പൊട്ടിച്ചത്. ഇന്ന് 3 ദേശങ്ങളുടെ സംയുക്തമായി നടക്കുന്ന വെടിക്കെട്ടും കൂടാതെ കിഴക്കുമുറി ദേശത്തിൻ്റെ വെടിക്കെട്ടും ഇവർ തന്നെയാണ് നടത്തുന്നത്. ആയപ്പോണ്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് മാലയാവട്ടും ഒരുമിച്ച് കത്തിക്കേറി പോകുന്ന സ്ഥലമാണിത്. ഈ മുള നാട്ടിയിരിക്കുന്നത് മാല കോർക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വെടിക്കെട്ട് വണ്ടി. അപ്പുറത്തും വണ്ടി കിടപ്പുണ്ട്. ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് അയച്ച് ഇട്ടിരിക്കുവാണ്. ഇവിടെ കത്തിയിട്ട് അപ്പുറത്ത് വരുമോ? ഇല്ലേ, അത് ഇവിടുത്തെ ഇവിടുത്തെ ഇടക്കതേ ഉള്ളൂ. അങ്ങോട്ടൊരു അവിടെ അവിടുത്തെ ആള് ഫുൾ അല്ലേ, അവരിങ്ങോട്ടും വരത്തില്ല. ഓക്കെ ഓക്കെ. ഇവിടുന്ന് എങ്ങനെ കാണാൻ പോകുന്നേ? മാല മാത്രമേ ഉള്ളൂ. പടക്കം ഇങ്ങനെ പോകും. ആ പടക്കം പൊട്ടുന്ന ഗ്യാപ്പിൽ ഇവിടെ ഇത് പൊട്ടിക്കൊണ്ടിരിക്കും. അന്നിച്ചിട്ട് ഇത് കലകശ മിസ്റ്റേക്ക് വന്നായിരുന്നു. അന്ന് കുറച്ചു നേരം വീട്ടില്ലാതെ മാല തന്നെ വന്നായിരുന്നു. സമ്മതിച്ചില്ല. ഓക്കെ, ഫില്ലായിരുന്നു അല്ലേ. ആ ശരി, അല്ല കല അതിനെ പറ്റി അറിയോ? ആ തീർന്നപ്പോ 15 സെക്കൻഡ് ഉള്ളായിരുന്നു. തീരുന്ന അത്ര സമയത്ത് അതാണ്, അതാ പടക്കം മാത്രമേ ആ. പക്ഷെ ഒന്ന് നിന്നപ്പോ ഒരു രസമുണ്ടായിരുന്നു. നിന്നൊരു പിന്നെ പ്രോഡാണ് തോന്നിയത്.
അവിടെ തീർന്ന് ഇവിടെ തന്നെ കണക്ഷൻ മാല കണക്ഷൻ ഇങ്ങനെ ഈ ഇതുവഴി വന്നിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് ഈ വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് നേരെ ഇവിടെ വന്ന് മാലയുടെ എണ്ണം കൂടും. 10, 15, 20 മാല ഒരുമിച്ച് വന്ന് കയറി ഇവിടെ ഒരു 10,000 അമിട്ട് ഒരുമിച്ചുള്ള ഒരു വലിയ കലാശക്കൂട്ടുണ്ടാവും. ഇങ്ങനെയാണ് 3 ദേശങ്ങളും ഒരുമിച്ച് നടത്തുന്ന ആദ്യത്തെ വെടിക്കെട്ട്.